എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്. അമ്പമ്പോ, അമ്മയുടെ വായിലിരിക്കുന്ന ലോലിപോപ്പ് കുഞ്ഞ് തിരിച്ചു പിടിച്ചൊരു പിടിക്കലുണ്ടോ? എന്ത് സ്റ്റൈലിഷ് ആയിട്ടാണ് അവനത് ചെയ്തത്. ഈ കാഴ്ചയൊക്കെ കാണുമ്പോ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ കട്ട ഫാനാണ് ഈ കുഞ്ഞുവാവാന്ന് പറയേണ്ടി വരും. എന്നാലും ആലോചിച്ച് നോക്കിയേ, അമ്മയുടെ വായിലിരുന്ന ആ ലോലിപോപ്പ് കയ്യിലെടുത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ടല്ലേ അവനത് തിരിച്ചു പിടിച്ചത്. കൊച്ചിന്റെ അമ്മ പോലും ഈ ഒരു മാസ് സ്റ്റൈലിഷ് ആക്ഷൻ കണ്ട് ഞെട്ടിത്തെറിച്ചു പോയി. സ്റ്റൈൽ മന്നൻ രജനീകാന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സംഗതി ഗ്രാവിറ്റിക്ക് എതിരാണെങ്കിലും ന്യൂട്ടന്റെ എല്ലാ ചലന നിയമങ്ങൾക്ക് എതിരാണെങ്കിലും വെടിയുണ്ടയെ വായിൽ പിടിച്ചു നിർത്തുക, അതെറിച്ച് സിഗരറ്റ് കത്തിക്കുക, മറ്റുള്ളവരുടെ നെറ്റിയിൽ ബൗൺസ് ചെയ്തിട്ടും ശൂന്യാകാശം വരെ പറത്തി വിട്ടിട്ടുമൊക്കെ ച്യൂയിംഗം കഴിക്കുക, ഇങ്ങനെ എന്തെന്തൊക്കെ ഐറ്റംസ് ആണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. സത്യം പറഞ്ഞ പുള്ളി ച്യൂയിംഗം കഴിക്കുന്നത് പോലെ കഴിക്കാൻ പല തവണ ട്രൈ ചെയ്തിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. അതൊക്കെ ഒരു കാലം. എന്നാലും ഈ വാവ ഈ ട്രിക്കൊക്കെ എവിടുന്ന് പഠിച്ചതെന്തോ? മിക്കവാറും കുട്ടിയുടെ വീട്ടുകാർ വല്ല രജനീകാന്ത് ഫാൻസ് ആയിട്ടിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഈ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ പഠിക്കാൻ വേറെ വഴിയൊന്നും കാണുന്നില്ല. എന്തായാലും അടുത്ത തവണ ആരെങ്കിലും ഒക്കെ ലോലിപോപ്പ് കഴിക്കുമ്പോ ഇതേപോലെ ഈ കുഞ്ഞുവാവ ചെയ്തതുപോലെ അത് തിരിച്ചു പിടിക്കാൻ പറ്റുമോന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങള് ഭയങ്കര അസ്വസ്ഥരാണ്. മലയാളികൾ ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ, നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോള് കൊടുക്കുമ്പോൾ ഒരു ഇല്ല, എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് അവരെ ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാർ, അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇനി കുറേ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം എന്തൊക്കെയാണ്, എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ച് വെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകൾ എനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യമുണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും, എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികളെ അഭിനയിക്കുന്നത് കണ്ടു പഠിക്കാമല്ലോ എന്തെങ്കിലും. അതിന് എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്.